നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് MN ഷംസീർ. മനോജനുസ്മരണം മൗവലിൽ നടന്നു. പെട്രോൾ പമ്പിൽ നിന്നും എണ്ണ കവരുന്ന സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചു. തലപ്പാടിയിൽ കാർ പിടികൂടി. ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പ്രഥമ ബാച്ചുകൾക്ക് തുടക്കം. പ്രവേശനോത്സവം നടന്നു. 60 രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന സഹപ്രവർത്തകനെ സഹായിക്കാൻ BMS പ്രവർത്തകർ സഹായധനം കൈമാറി. വലിയ പറമ്പ് പഞ്ചായത്തിൽ മണലൂറ്റിൽ വ്യാപകം. പ്രതിഷേധവുമായി നാട്ടുകാർ. ദാഹം തീർക്കാം, ഒപ്പം പോഷകവും നേടാം. ചിമേനിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ ലാഭം കൊയ്യുന്നു. വാർത്തകൾ വിശദമായി. തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടത് ഇടത് യുവജന സംഘടനകളുടെ ദൌത്യമാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് MLA MN ഷംസീർ പറഞ്ഞു. മൗവലിൽ മനോജനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DYFI കീ കാനം യൂണിറ്റ് പ്രസിഡന്റായിരുന്ന മനോജിന്റെ നാലാം അനുസ്മരണ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. DYFI ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. തുടർന്ന് മൗവലിൽ നടന്ന അനുസ്മരണ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് MN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് നീതി കിട്ടാൻ ആവശ്യമായ സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അതിന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. മനോജിന്റെ ഘാതകർ അവരെവിടെ ഒളിച്ചിരുന്നാലും, അവരേത് ഭരണത്തിന്റെ സ്വാധീനം വഹിച്ച് രക്ഷപ്പെട്ടവനാണെങ്കിലും, അവരോട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് കരാഗ്രഹം വരിക്കും വരെ ആ രാഷ്ട്രീയ സമരത്തിന് DYFI CPIM കേരളത്തിൽ നേതൃത്വം കൊടുക്കും എന്നുള്ളത് അതിനാവശ്യം നിയമപരമായ മാർഗം മാത്രമേ. ഇനി എന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കണ്ട. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്ത് പറഞ്ഞാലും നേരെ തിരിച്ചും മറിച്ചും പറഞ്ഞ് ഇതവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെയല്ല, വളരെ കൃത്യമായി പറയുന്നു, നിയമപരമായ മാർഗത്തിലൂടെ. നിങ്ങൾക്കിപ്പോ നിങ്ങളെ നേരിടാൻ വലിയ കാണിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ എത്രയോടെ ഉള്ളതാകെ ഇന്ത്യയുടെ മുസ്ലിം ലീഗ് എന്ന് കെട്ടിങ്ങളിരിക്കുന്ന ഇന്ത്യയിലാകെയുള്ള പാർട്ടി അല്ല. കോഴിക്കോട്ട് മുതലക്കുളം മൈതാനുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലക്കുളം മൈതാനത്ത് പോയാൽ മുതല കാണെന്ന് ചോദിച്ചു നമ്മളൊക്കെ അങ്ങോട്ട് പോയി. മുതലക്കുളം മൈതാനം കാണാം. നോക്കുമ്പോൾ മുതലയില്ല, കുളവും ഇല്ല, മൈതാനം ഇല്ല. വിളിക്കുന്നെന്താ മുതലക്കുളം? അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഇല്ല. ഇപ്പൊ ആരെ കുറച്ച് മലപ്പുറത്തുണ്ട്, പിന്നെ കുറച്ച് കാസർകോട്ടുണ്ട്. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് മലബാറിലെ ചില കേന്ദ്രങ്ങളിലുണ്ട്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 2026 കേരളം ലീഗ് വിമുക്ത കേരളമാക്കി മാറ്റാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും DYFI കേരളത്തിൽ സാധിക്കുമെന്നുള്ളതാ. അയ്യരുപ് പറയുന്നേ ഞങ്ങൾക്ക് ഒരു പോറിൽ വെച്ചിട്ടില്ല. നോക്കൂ, ഞങ്ങൾക്ക് 18 ഇപ്പോൾ ശരിയുണ്ട്. 18 എന്ന് പറയുമ്പം ഈ 18 നിങ്ങൾ മുമ്പ് ജയിച്ച എത്ര കോട്ടിനാ? മലപ്പുറത്ത് പലയിടത്തും ജയിച്ച 25,000 കുന്നൂച്ചി കുഞ്ഞിരാമൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, T നാരായണൻ, K മണികണ്ഠൻ, AV ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ച ശേഷം പണം കൊടുക്കാതെ മുങ്ങിയവർ ഉപയോഗിച്ച കാർ കണ്ടെത്തി. തുമിനാട് ഹൈസ്കൂളിനടുത്താണ് കാർ കണ്ടെത്തിയത്. ജൂലൈ 15 രാത്രി 8 കർണാടക രജിസ്ട്രേഷൻ നമ്പറുള്ള മാരുതി കാർ തലപ്പാടി പെട്രോൾ പമ്പിൽ നിന്ന് 2,000 രൂപയ്ക്ക് എണ്ണയടിച്ചത്. എണ്ണയടിച്ചു കഴിഞ്ഞുടനെ പണം നൽകാതെ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. പമ്പിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പമ്പിന്റെ ഉടമസ്ഥനായ ഹക്കീം മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം കുഞ്ചത്തൂരിലെ ഏതാനും യുവാക്കൾ ഇങ്ങനെ ഒരു കാർ കുറെ നാളായി തുമിനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിൽ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടതായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചത് പ്രകാരം CCTVയിലെ ദൃശ്യങ്ങളുമായി അയാൾ വരികയും പണം നൽകാതെ മുങ്ങിയ കാറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ വിവരം പോലീസിനെ അറിയിച്ചത് പ്രകാരം വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തി. ഒരു സ്ത്രീയുടെ കാറാണ് ഇതെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചതാണെന്ന് പറഞ്ഞു. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന നിരവധി തട്ടിപ്പുകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം.
ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പ്രഥമ ബാച്ചുകളിലേക്കുള്ള ക്ലാസുകൾ തുടങ്ങി. പ്രവേശനോത്സവം നടന്നു. മലബാറിലെ 145 ക്ഷേത്രകഴകങ്ങളുടെ പരിധിയിൽ വരുന്ന അംഗങ്ങളുടെ ശ്രമഫലമായാണ് ഒരു വർഷം കൊണ്ട് പെരിയയിൽ സ്ഥാപനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 6 ബാച്ചുകളിലായിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത്. ബികോം കോർപ്പറേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BBA തുടങ്ങിയ കോഴ്സുകളിലാണ് പഠനം തുടങ്ങിയിരിക്കുന്നത്. പെരിയ ആസ്ഥാനമായി 8 ഏക്കർ സ്ഥലത്ത് 60,000 സ്ക്വയർ ഫീറ്റിലാണ് കോളേജിന്റെ കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അനുഗ്രഹീതമായ പെരിയയിൽ വീണ്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രവേശനോത്സവമാണ് ഇന്ന് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് ആഹ്വാനം ചെയ്ത് ജനമനസ്സുകളിൽ എത്തിക്കാൻ സാധിച്ച നമ്മുടെ എത്രയും ഒരു ബഹുമാന്യനായ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തന്നെ ആരംഭിച്ച ഈ കോളേജ് എന്നും ഈ നാടിന് ഒരു നാടിനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ആദ്യമായി ആശംസിച്ചു കൊള്ളട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, പോളിടെക്നിക്, നവോദയ, ഹൈസ്കൂളുകൾ, അതുപോലെ ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പെരിയ എന്ന് പറയുമ്പോൾ തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാൽ നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. അതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്നതാണ്. ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷനായി, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ KV ശശിധരൻ, പ്രിൻസിപ്പാൾ പ്രൊഫസർ R സത്യനാഥൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ, ബാലകൃഷ്ണൻ KVS, K നാരായണൻ, ഉഷാചന്ദ്രൻ, K കുമാരൻ, ഐശ്വര്യകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അർബുദ രോഗബാധിതനായ സഹപ്രവർത്തകനെ സഹായിക്കാൻ BMS യൂണിറ്റിലെ ബസ് തൊഴിലാളികൾ സ്വരൂപിച്ച സഹായം കൈമാറി. കാരുണ്യയാത്ര നടത്തിയാണ് കരിന്തളത്തെ സതീഷിനെ സഹായിക്കാൻ പണം സ്വരൂപിച്ചത്. സഹപ്രവർത്തകൻ അർബുദ രോഗബാധിതനായപ്പോൾ ചികിത്സാ സഹായത്തിനായി സ്വകാര്യ ബസ്സുകളുടെ സഹകരണത്തോടെ കാരുണ്യയാത്ര നടത്തുകയായിരുന്നു. കരിന്തളത്തെ സതീഷിനെ സഹായിക്കാനാണ് BMS പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ബസ് ആൻഡ് വെഹിക്കിൾ മസ്തൂർ സംഘ് BMS ജില്ലാ കമ്മിറ്റിയാണ് സഹായം സ്വരൂപിക്കാൻ മുന്നിട്ടിറങ്ങിയത്. BMSന്റെ ജില്ലാ ഘടകം സ്വരൂപിച്ച സഹായധനം സതീഷിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ BMS സംസ്ഥാന സെക്രട്ടറി VV ബാലകൃഷ്ണൻ കൈമാറുകയുണ്ടായി. എൻ്റെ സുഹൃത്തും കൂടിയായ സതീശൻ രോഗാവസ്ഥയിലായ സമയത്ത് സഹായിച്ച ഭാരതീയ മസ്തൂർ സംഘത്തിൻ്റെ പ്രവർത്തകർക്കും അതുപോലെ അതിനോടനുബന്ധിച്ച് ബസ് മുതലാളിമാർക്കും പിന്നെ അതിനൂർ പെരുന്നളം ഭാരതീയ മസ്തൂർ സംഘം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ജില്ലാ പ്രസിഡന്റ് VB സത്യനാഥ്, ജനറൽ സെക്രട്ടറി ദാമോദരൻ എണ്ണപ്പാറ, പ്രകാശൻ പറശ്ശിനി, KR രാധാകൃഷ്ണൻ, ബിനുകുമാർ, മനു, പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സാന്ത്വന സന്ദേശയാത്രയുമായി സഹകരിച്ച ബസ് ഉടമകളായ രാജേഷ് ചിഞ്ചു, ഉദയൻ, മഹേഷ്, രാജീവൻ, ലക്ഷ്മണൻ എന്നിവർക്ക് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. മണലൂറ്റൽ വ്യാപകമാകുന്നു, പ്രതിഷേധവും ശക്തം. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറത്ത് അനധികൃത മണലെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരാതി. പ്രതിഷേധവുമായി തദ്ദേശവാസികൾ. വലിയപറമ്പ് പഞ്ചായത്തിലെ മാവില കടപ്പുറം അഴിമുഖം കേന്ദ്രീകരിച്ചും കവ്വായിക്കായലിൽ നിന്നുമാണ് അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നത്. ഇത്തരത്തിൽ മണലെടുപ്പ് വ്യാപകമായതോടെ ദ്വീപിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്നു. നിയമങ്ങൾ അട്ടിമറിച്ചും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും വലിയപറമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വ്യാപക മണലൂറ്റിനെതിരെ പ്രതിരോധിക്കുകയാണ് കടലോര ജനത. കടലിലും കായലിലും നടത്തുന്ന അനിയന്ത്രിതമായ മണലൂറ്റിന് അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ദ്വീപിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. മണലൂറ്റി തടഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ. പാഷനായി ഫാഷൻ ഫ്രൂട്ട് കൃഷി. ചിമേനിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ ലാഭം കൊയ്യുന്നത്.
മുന്തിരിത്തോട്ടങ്ങളെ വെല്ലുന്ന മാതൃകയിലൊരുക്കിയ ഈ ഫാഷൻ ഫ്രൂട്ട് കൃഷി ആരെയും ഒന്ന് അമ്പരപ്പിക്കാം. ഇത് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ഒരേക്കറോളം വരുന്ന ഫാഷൻ ഫ്രൂട്ട് കൃഷിയാണ്. ആധുനിക രീതിയിലാണ് കൃഷി ഒരുക്കിയതെങ്കിലും കോർപ്പറേഷൻ കൊയ്ത ലാഭം ലക്ഷങ്ങളാണ്. പൂത്തുനിൽക്കുന്ന ഫാഷൻ ഫ്രൂട്ടുകൾ കാണുന്നവർക്ക് കൗതുകമാണെങ്കിൽ ഇത് സ്കാഷുകളായാണ് വിപണിയിലെത്തുന്നത്. ചീമേനി എസ്റ്റേറ്റിലെ ഭൂമിയിൽ ഫാഷൻ ഫ്രൂട്ട് കൃഷി നടത്തി നാടുകാണി എസ്റ്റേറ്റിൽ കൊണ്ടുപോയി സ്കാഷാക്കി മാർക്കറ്റിൽ എത്തിച്ചാണ് വിപണി കീഴടക്കുന്നത്. 8 ലക്ഷം രൂപയുടെ വരുമാനമാണ് ആദ്യഘട്ടത്തിൽ ഇവർക്കു ലഭിച്ചത്. നല്ലൊരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വളരെ നല്ലൊരു ഇതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ഷുഗറിലവർക്ക് ഷുഗർ പേഷ്യന്റിന് ഏറ്റവും നല്ല സുഖമാണ് ഇതിന്റെ കായ. അതുപോലെ ഇതിന്റെ ഇല മറ്റ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാ എസ്റ്റേറ്റുകളും നമ്മളിപ്പം വ്യാപകമായ കൃഷി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ് ഡയറക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കാസർഗോഡ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ GM വിനോദ് സാറ് അയാളുടെ നേതൃത്വത്തിൽ കുറച്ച് നമ്മളെ മലബാറിൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത് അടുത്ത വർഷം നമ്മൾക്ക് ഇതിൻ്റെ ഇരട്ടി നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണ്. ഫാഷൻ ഫ്രൂട്ടിനൊപ്പം പപ്പായ കൃഷിയിലും പുത്തൻ പരീക്ഷണത്തിനൊരുങ്ങുകയാണ് അധികൃതർ. ഇതിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ പപ്പായ കൃഷിയും തയ്യാറായി കഴിഞ്ഞു. ആദ്യപടി എന്ന വണ്ണം ഒരുക്കിയ പപ്പായകളിൽ പ്രതീക്ഷിച്ചതിലും അധികം വിളവ് ലഭിച്ചു. കൃഷിരീതിയിൽ അധികൃതർ കാണിച്ച മാതൃക കേരളത്തിനു തന്നെ അഭിമാനമാണ്. വിജയക്കൊടി പാറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ എസ്റ്റേറ്റുകളിലും ഇത് വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. കൂടാതെ പുതിയ സംരംഭത്തിലുണ്ടായ മികച്ച നേട്ടം വൈവിധ്യങ്ങളായ മറ്റു കൃഷിരീതികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ് അധികൃതർ. അതേസമയം പെരിയയിൽ കേന്ദ്ര സർവകലാശാല കെട്ടിടത്തിനു വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത വകയിൽ പകരമായി ചീമേനിൽ ലഭിച്ച 310 ഏക്കറോളം ഭൂമിയിൽ റബ്ബർ കൃഷി നടത്തിയത് നഷ്ടമായി എന്നും സൂചനയുണ്ട്. കശുമാവ് കൃഷി നടത്തിയ മണ്ണിൽ ഇവ മാറ്റിയാണ് റബ്ബർ കൃഷിക്ക് ഇറങ്ങിയത്. എന്നാൽ റബ്ബർ വിലയിടഞ്ഞതോടെ കൃഷി നഷ്ടത്തിലായി. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കാസർഗോഡ് യൂത്ത് ലീഗ് ധർണാ സമരം സംഘടിപ്പിച്ചു. ഒപ്പുമരച്ചോട്ടിലായിരുന്നു പരിപാടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജില്ലയോട് നിരന്തരം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. കാസർഗോഡും കേരളത്തിലാണ് എന്ന മുദ്രാവാക്യത്തോടെ സൈബർ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട സമരം പിന്നീട് മുസ്ലിം ലീഗും പോഷക സംഘടനകളും ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ സമരത്തിന് കൂടുതൽ തീവ്രതയേറി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി ബുധനാഴ്ച യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒപ്പുമരച്ചോട്ടിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. എന്നെ നിലക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഇത് സർക്കാരിന് അത് കേരള ഇപ്പൊ ഇതിന്റെ ചെലവ് ആര് വഹിക്കുമെന്നതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനമായിട്ടില്ല. കേരള സർക്കാർ വഹിക്കുമോ കേന്ദ്ര സർക്കാർ വഹിക്കുമോ ഇത് BOT അനുസരിച്ച് ഈ പദ്ധതി ആരെയെങ്കിലും ഏൽപ്പിക്കുമോ എന്നതിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ശ്രീധരനെ പോലെയുള്ള ആളുകള് ഈ കോടി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടേണ്ട ആവശ്യവുമില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റാണോ ഈ പണം ചെലവഴിക്കുക, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയാണോ ഈ തുക അത്രയും ചെലവഴിക്കുക എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ കാസർഗോഡിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവൺമെന്റിന് ഇത് ഈ കാര്യത്തിൽ ഉണ്ടാകുന്ന ബാധിച്ച ചെലവ് മൂലമല്ല ഈ കാസർഗോഡ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ഇത് കാസർഗോഡിനോടുള്ള അവഗണനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ധി സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ആസിഫ് സഹീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവാ കോഫി കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങി. പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദമായ ഏകനായകം ചേർത്ത കാപ്പിയാണ് വിൽക്കുന്നത്. വിവാ കോഫി വിതരണം ചെയ്യുന്ന ഏജൻസികൾ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദമായ രീതിയിലാണ് വിവാ കോഫി തയ്യാറാക്കിയിരിക്കുന്നത്. ഷൌക്കത്ത് എഞ്ചിനീയർ ഏജൻസി ഉദ്ഘാടനം ചെയ്തു. അവരിൽ നമ്മളിപ്പം ഒരു 7 പേര് കൂടി നിൽക്കുകയാണ് കേരളത്തിലെ ഇന്നത്തെ ഇത് വെച്ച്. നമ്മൾ 3.5 കോടി ആളുകളുള്ളതിൽ ഏകദേശം 50,000 ആളുകൾക്ക് ഡയബറ്റിക് പേഷ്യൻ്റാണ്. ബാക്കി 50,000 പേര് പ്രീ ഡയബറ്റിക്കാണ്. എന്ന് പറഞ്ഞാൽ 7 പേര് നിൽക്കുകയാണെങ്കിൽ അതിൽ 7 പേർക്കും ഒന്നുകിൽ ഷുഗർ കാണും, അതല്ലെങ്കിൽ ഒരാളിനെങ്കിലും കാണും. ആ ഒരു സാഹചര്യമായിരിക്കുക. അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടം. ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഈ കമ്പനിയുടെ പറഞ്ഞ പോലെ അതിന്റെ ഒരു ആപ്തവാക്യമായ ഡ്രിങ്ക് ഇറ്റ് ഫീൽ ഇറ്റ് ഷെയർ ഇറ്റ് എന്ന് പറയുന്ന പോലെ ഞാൻ എന്റെ സ്വന്തം അനുഭവം എനിക്ക് ഏറ്റവും കടപ്പെട്ടവരോട് ഞാൻ ഇത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കെന്ന് പറഞ്ഞ് അങ്ങനെ ഷുഗർ ഉള്ളവരത് ഉപയോഗിക്കുകയും അവർക്കത് റിസൾട്ട് കിട്ടുകയും ആ ഒരു വായ്മൊഴിയിലൂടെ
മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഏറെ പേര് ഇത് ഉപയോഗിക്കുകയും അവർക്കെല്ലാം റിസൾട്ട് കിട്ടുകയും ഒരു അറിയാതെ യാദൃശ്ചികമായിട്ട് സാറിനെ പരിചയപ്പെട്ടാണെങ്കിലും സ്വന്തം റിസൾട്ട് ഉണ്ടായിട്ട് അത് നടന്ന് ഈ ബിസിനസ്സിലോട്ട് ഞാൻ കയറുകയായിരുന്നു. എ ബി എം ഹനീഫ് അധ്യക്ഷനായി കൃഷ്ണകുമാർ, പ്രസീദ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിന്റെ പുറംപോക്ക് സ്ഥലം അന്യായമായി വനം വകുപ്പ് അധികൃതർ കയ്യേറിയതായി പരാതി. മഞ്ചേശ്വരം ഉദ്യാവാര ഗുഡ സ്കൂളിന്റെ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നാണ് ഇവിടെ അളന്ന് കരിങ്കൽ സ്ഥാപിച്ചത്. ഉദ്യാവര ഗുഡ മാലിഞ്ച ബൈൽ റോഡ് 1972-73 CSRE പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും 8 മീറ്റർ അകലെയാണ് റോഡ് നിർമ്മിച്ചത്. 1972 ഉദ്യാവര ഗവൺമെന്റ് സ്കൂൾ നിർമ്മാണത്തിനായി പഞ്ചായത്ത് അധികൃതർ ഈ റോഡിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. 1976 സാമൂഹിക വനം വകുപ്പ് തൊട്ടടുത്ത 13 ഏക്കർ പുറംപോക്ക് സ്ഥലത്ത് ചെടികൾ നടാനുള്ള അനുമതിയും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സ്കൂളിന്റേതാണെന്നും അല്ലെന്നുമുള്ള അവകാശവാദം നിലനിൽക്കുകയാണ് വനം വകുപ്പിന്റെ ഈ നീക്കം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. സ്കൂളിന്റെ സ്ഥലവും പുറംപോക്ക് സ്ഥലവും ഡ്രൈനേജ് സ്ഥലവും വനം വകുപ്പിന്റേതല്ലെന്നും അത് സ്കൂളിന്റേതാണെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. 72-73 പഞ്ചായത്തിന്റെ സ്കീമിടി ക്രാഷ് സ്കീമിലാക്കിയത്. ഈ റോഡ് 8 മീറ്റർ വീതിയിൽ തലയും തല റോഡുണ്ട്. ഈ റോഡ് ഇപ്പോഴും നമ്മളെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ റോഡിൻ്റെ ഡ്രൈനേജ് മൊത്തം ബ്ലോക്കാക്കിയിട്ട് റോഡിലേക്ക് പോകുന്ന ജനങ്ങൾക്ക് പോകാനും അല്ലെങ്കിൽ വാഹനത്തിന് പോകാനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ പഞ്ചായത്തിന് കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റുകാർക്കും അതിനെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉടൻ തന്നെ ഈ ഗോരി കെട്ടിയതിനെ ഉടൻ തന്നെ മാറ്റിയിട്ട് നാട്ടുകാർക്കും വാഹനത്തിന് പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥലത്തെത്തി ഈ സ്ഥലം പരിശോധിച്ചു. ഈ പ്രദേശത്ത് വനം വകുപ്പ് ഒരു പ്രവൃത്തിയും നടത്തരുതെന്നറിയിച്ച് പഞ്ചായത്ത് അധികൃതർ വനം വകുപ്പിന് കത്തയച്ചിട്ടുണ്ട്. 13 ഏക്കർ 2 ഏക്കർ സ്കൂളിന് മൈതാനമുണ്ടാക്കാൻ നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെ ഇല്ലാതാക്കാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന നാട്ടുകാരുടെ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സി ഐ ടി യു ഏരിയ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. സെപ്റ്റംബർ 2 പൊതുപണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. എൻ ജി കമ്പത്ത് ഹാളിൽ നടന്ന ഏരിയ സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എം കുഞ്ഞമ്പു അധ്യക്ഷനായി, കെ ബാലകൃഷ്ണൻ, കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പി നാരായണൻ രക്തസാക്ഷി പ്രമേയവും വി ശശി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ കുഞ്ഞിക്കണ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി എം കുഞ്ഞമ്പുവിനെയും സെക്രട്ടറിയായി കെ കുഞ്ഞിക്കണ്ണനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ ഉണ്ണിയെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവ്രവാദത്തെ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് MN ഷംസീർ. മനോജനുസ്മരണം മൗവലിൽ നടന്നു. പെട്രോൾ പമ്പിൽ നിന്നും എണ്ണ കവരുന്ന സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചു. തലപ്പാടിയിൽ കാർ പിടികൂടി. ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പ്രഥമ ബാച്ചുകൾക്ക് തുടക്കം. പ്രവേശനോത്സവം നടന്നു. അർബുദ രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന സഹപ്രവർത്തകനെ സഹായിക്കാൻ BMS പ്രവർത്തകർ സഹായധനം കൈമാറി. വലിയ പറമ്പ് പഞ്ചായത്തിൽ മണലൂറ്റിൽ വ്യാപകം. പ്രതിഷേധവുമായി നാട്ടുകാർ. ദാഹം തീർക്കാം, ഒപ്പം പോഷകവും നേടാം. ചിമിനിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ ലാഭം കൊയ്യുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.